നമസ്കാരം. കേരളത്തിലെ ജനങ്ങളെ 7 വർഷങ്ങൾ കൊണ്ട് ഭരിച്ച് ഭരിച്ച് ഒരു വഴിയിൽ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ. പാവപ്പെട്ട ജനങ്ങളോട് വളരെ ക്രൂരമായും പൈശാചികമായും പെരുമാറുന്ന ഒരു സർക്കാരാണ് കേരളത്തിലേതെന്ന് പറയാതെ വയ്യ. പക്ഷേ അത് പറയാതെ തന്നെ ആളുകൾക്കറിയാം. എങ്കിലും കുറെ ആളുകൾ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അടിമപ്പണി ചെയ്യുന്നു എന്ന് മാത്രം. വിദേശ പര്യടനങ്ങളും അഴിമതികളും അനാവശ്യ ദുർച്ചെലവുകളും കാരണം ഖജനാവ് പൂട്ടിക്കെട്ടി കേന്ദ്രത്തിനോട് കടത്തിനായി അപേക്ഷിച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ കേന്ദ്രം വായ്പ പണം വെട്ടിച്ചുരുക്കി കേരളത്തിന്റെ ഭാവിയെ ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുമ്പോൾ കേരളത്തിലെ വളരെ പാവപ്പെട്ട അഷ്ടിക്ക് വഴിയില്ലാതെ കിടക്കാൻ ഒരു ഓലപ്പുര പോലുമില്ലാത്ത തുണികളും ചാക്കും കൊണ്ട് മറച്ചു കെട്ടാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ വലയുന്ന പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. സാധാരണക്കാരന്റെ ക്ഷമ കെട്ടതിനു ശേഷമുള്ള ഒരു പ്രതികാരത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അനിഷ്ടങ്ങൾക്കും അനീതികൾക്കുമെതിരെ പ്രതികരിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി വൈറലായാൽ മാത്രമേ ഒരു നടപടി ഉണ്ടാകൂ എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തുകാരൻ മുജീബ് കീഴാറ്റൂർ പഞ്ചായത്ത് ഓഫീസിന് തീയിട്ട് പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ തന്റെ പേരുൾപ്പെടുത്തിയിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് മുജീബ് തീയിട്ടതെന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയ സമയം നോക്കി 1:45 കൂടിയാണ് ഓഫീസിനുള്ളിൽ വന്ന് മുജീബ് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. 10 കമ്പ്യൂട്ടറുകളും നിരവധി ഫയലുകളുമാണ് കത്തി നശിച്ചിരിക്കുന്നത്. ആളഭയം ഒന്നുമില്ല. മുജീർ റഹ്മാൻ എന്ന വ്യക്തിയെ മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കയറിക്കിടക്കാൻ ഒരു കൂര വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുജീബ് അപേക്ഷ കൊടുത്തിട്ട് നാളുകളായി കാത്തിരിക്കുന്നു. യാതൊരു പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാതായപ്പോൾ ഒറ്റയാൾ പോരാട്ടം നടത്താം എന്ന് മുജീബും വിചാരിച്ചു കാണും. എന്തായാലും ഈ ഒരു സംഭവം കേരളത്തിന്റെ സർക്കാർ വ്യവസ്ഥിതികൾക്കും നിലപാടുകൾക്കും എതിരെയുള്ള പ്രതിഷേധമായാണ് കണക്കാക്കപ്പെടേണ്ടത്. അധികാരി